കൃഷിഭവനിലാണ് ഹരികുമാറിന് ജോലി. കൃഷിഭവനിൽ അടുത്തു പരിചയിച്ച കൃഷിയെ സ്വന്തം ഭവനത്തിലേക്കും ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടാണ് ഹരികുമാറിന്റെ വീട്. ക്ഷേത്രത്തിന് മുന്നിലെ തിരക്കുള്ള റോഡിൽ നിന്ന് നോക്കിയാലും ഹരികുമാറിന്റെ വീടിന് മുകളിലെ ഹരിതോദ്യാനം കാണാം. ഒരു ഒഴിവ് ദിനം കിട്ടിയാൽ അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന ഈ കുടുംബം വീടിന് മുകളിലേക്ക് കയറും. കയ്യിൽ കാർഷിക ഉപകരണങ്ങളും കാണും. പിന്നെ കൊത്തും കിളയും വിളവെടുപ്പും ഒക്കെയായി ഉത്സാഹപൂർണമായ ഒരു ഹരിതോത്സവം തന്നെ ഈ മട്ടുപ്പാവിൽ അരങ്ങേറും. കൃഷിയിൽ ഒരു തോൽവിയും ജയവും നേരിട്ടറിഞ്ഞ ചരിത്രമാണ് ഹരികുമാറിനുള്ളത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രതീക്ഷയാണ് ആദ്യമായി കൃഷിയെ വീടിന് മുകളിലെത്തിച്ചത്. 4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. മാവേലിക്കര താലൂക്ക് ഓഫീസിലെ യു ഡി ക്ലർക്കായ പ്രതീക്ഷ ആന്തൂറിയം വളർത്തൽ ആരംഭിച്ചു. വാലൻ പൂക്കളുടെ നല്ല ഇനങ്ങൾ വാങ്ങി നട്ടു. വെയിലിനെ പേടിക്കുന്ന ആന്തൂറിയത്തിനു മുകളിൽ തണലിന്റെ പച്ചക്കുടയും നിവർത്തി. പക്ഷേ പ്രതീക്ഷയുടെ ആന്തൂറിയം പ്രതീക്ഷകൾ വിപണിയിൽ തകർന്നടിഞ്ഞു. പൂക്കൾ വാങ്ങാൻ ആളില്ലാതെ വന്നപ്പോൾ കിട്ടിയ വിലയ്ക്ക് ആന്തൂറിയം ചെടികൾ വിറ്റഴിച്ചു. എന്നാൽ കൃഷി നിർത്താൻ ഹരികുമാർ തയ്യാറായില്ല. ഡിമാൻഡില്ലാത്ത വിളകൾ ഒഴിവാക്കി പകരം സ്വന്തം വീട്ടിൽ തന്നെ എന്നും ഡിമാൻഡുള്ള പച്ചക്കറികൾ നട്ടുവളർത്താൻ തീരുമാനിച്ചു. പച്ചക്കറിക്ക് നല്ല വെയിൽ വേണം. തണൽ വല അഴിച്ചുമാറ്റി ടെറസിന്റെ 4 വശത്തുമായി കെട്ടി. കൃഷി ചെയ്യാൻ പ്ലാസ്റ്റിക് ചാക്കുകൾ വേണം. സിമന്റ്, അരി, പലവ്യഞ്ജന ചാക്കുകൾ. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ചാക്കുകൾ ശേഖരിച്ചു. ചാക്കിന്റെ പകുതിയോളം ഉള്ളിലേക്ക് മടക്കി. വക്ക് ഉള്ളിലേക്ക് തള്ളി. ഇനി വേണ്ടത് ചെടി നട്ടുവളർത്താനുള്ള മിശ്രിതമാണ്. മണ്ണ്, മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇവ തുല്യ അളവിൽ കൂട്ടിച്ചേർത്ത് നടീൽ മിശ്രിതം തയ്യാറാക്കി. ഒരുക്കിയ ചാക്കിനുള്ളിൽ നടീൽ മിശ്രിതം നിറച്ചു. ഇതിലേക്ക് മുളപ്പിച്ച പച്ചക്കറി തൈകൾ പറിച്ചു നട്ടു. ആവശ്യത്തിന് നനച്ചു. ചോറിന് കൂട്ടാവുന്ന പച്ചക്കറികളുടെ വിവിധ ഇനങ്ങൾ പനമ്പിലാവിൽ തെക്കതിൽ വീട്ടിന്റെ മട്ടുപ്പാവിൽ വിരുന്നിനെത്തി. ഇന്ന് ടെറസിലെ 500 ചതുരശ്ര അടിസ്ഥലത്ത് 22 ഇനം പച്ചക്കറികൾ നിരന്നിരിക്കുകയാണ്. രണ്ടു വിരൽ വണ്ണത്തിൽ കായ് നീട്ടുന്ന വെണ്ടയുണ്ട്. എരിവിന്റെ ഗരിമ ഉള്ളിൽ നിറച്ച മുളകുണ്ട്. സൗഗന്ധികക്കൂട്ട് മണ്ണിലൊളിപ്പിച്ച ഇഞ്ചിയുണ്ട്. മേനിയിൽ കിഴങ്ങുമണികൾ ഞാത്താൻ തയ്യാറെടുക്കുന്ന കാച്ചിലുണ്ട്. ഇലയിൽ വെള്ളം തൊടാത്ത താമരക്കണ്ണൻ ചേമ്പുണ്ട്. തുടുതുടുത്ത തക്കാളിയുണ്ട്. പീച്ചിങ്ങയും നെയ്ക്കുമ്പിളവുമുണ്ട്. മണ്ണിനുള്ളിൽ സ്വർണ്ണ വിരൽ നീട്ടുന്ന മഞ്ഞളും മാങ്ങ ഇഞ്ചിയുമുണ്ട്.
ചീരയുടെ ഇനങ്ങൾ നിരവധിയാണ്. പച്ചച്ചീരയും ചുവന്ന ചീരയും അടുപ്പിച്ച് നട്ടാൽ ഇലപ്പുള്ളി രോഗം വരില്ലെന്ന് ഹരികുമാറിനറിയാം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വള്ളിച്ചീരയും ചെക്കൂർ മാനിസ് ചീരയും ഇവിടെ ചാക്കിൽ ഗമയോടെ വളരുന്നു. ശീതകാല പച്ചക്കറികൾ എന്ന് പേരുകേട്ട കാബേജും കോളിഫ്ലവറും പോലും ഇവിടെ വളർത്തുന്നുണ്ട്. ടെറസിലെ പന്തലിന്റെ തണുപ്പിലാണ് ഇവയുടെ വാസം. ചൂടിക്കയർ തലങ്ങും വിലങ്ങും പാകിയ പന്തലിൽ വളർന്നു കയറുകയാണ് പാവൽ. കൂട്ടിന് പടവലവുമുണ്ട്. തിരിതെറുത്ത് തിരിക്കകത്ത് മുട്ടയിടുന്ന പയറിന്റെ കോലൻ പ്രമാണിമാർ. കോവലിനും പന്തലിൽ പടർന്നു കയറി നിറഞ്ഞ് കായ്ക്കാനാണ് ഇഷ്ടം. അരയന്നത്തിന്റെ ചന്തം പന്തലിൽ നിറയ്ക്കുന്ന ഈ ചുരക്ക ഇനം നമ്മുടെ നാട്ടിൽ പുതിയ അതിഥിയാണ്. തായ്ലൻഡ് സ്വാൻ എന്നാണ് ഈ ഇനത്തിന്റെ പേര്. സോയാപ്പയറും ടെറസിൽ വളരും, കായ്ക്കും. കാര്യം കഴിഞ്ഞാൽ പുറത്താണെങ്കിലും കറിവേപ്പിലയും ഇവിടെ ചാക്കിനകത്താണ്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ട ഔഷധ സസ്യങ്ങളും ആകാശത്തെ ഈ ഇത്തിരിത്തോട്ടത്തിലുണ്ട്. നിത്യവഴുതന, കൊടങ്ങൽ, കച്ചോലം എന്നിങ്ങനെ പോകുന്നു അവയുടെ നിര. ടെറസിലെ വിളയ്ക്ക് നനയിൽ ശ്രദ്ധ വേണം. മക്കളായ അഞ്ജലിക്കും ആദിത്യനുമാണ് ഇതിന്റെ ചാർജ്. ചാക്കിൽ ഈർപ്പം നിലനിർത്തുന്നതിന് ആവശ്യമുള്ള വെള്ളമേ ഇവർ ഒഴിക്കുകയുള്ളൂ. ഇഷ്ടിക അടുപ്പ് കൂട്ടി അതിനുമേലെ ചാക്ക് വച്ചിരിക്കുന്നതിനാൽ അധികമുള്ള വെള്ളം ടെറസിൽ വീഴില്ല. നനയ്ക്കാൻ പുതിയൊരു തന്ത്രവും ഹരികുമാർ പ്രയോഗിക്കുന്നുണ്ട്. ചുവട്ടിൽ തുളയിട്ട മിനറൽ വാട്ടർ കുപ്പികളിൽ വെള്ളം നിറയ്ക്കുന്നു. ഓരോ വെള്ളക്കുപ്പിയും ചാക്കിലെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ തുള്ളിതുള്ളിയായി വെള്ളം മണ്ണിലിറ്റു വീഴും. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയുടെ ചെലവ് കുറഞ്ഞ പുതിയൊരു മോഡൽ. തികച്ചും ജൈവ രീതിയിലാണ് ടെറസിലെ കൃഷി. വെർമി കമ്പോസ്റ്റാണ് പ്രധാന വളം. വിളകളുടെ അവശിഷ്ടങ്ങളും ഉണക്ക ഇലയും ഒന്നും ഇവർ പാഴാക്കുകയില്ല. പകരം ടെറസിൽ തന്നെ സൂക്ഷിച്ച ടെറാക്കോട്ട കമ്പോസ്റ്റ് ടാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇതിനകത്തുള്ള ആഫ്രിക്കൻ മണ്ണിരകൾ ജൈവ വസ്തുക്കൾ ഭക്ഷിച്ച് കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കും. രണ്ടാഴ്ച കൂടുമ്പോൾ കമ്പോസ്റ്റ് വാരി ചെടിച്ചുവട്ടിൽ ചേർക്കുന്നു. മണ്ണിര ടാങ്കിൽ നിന്നൂറി വരുന്ന വെർമി വാഷ് ഉത്തമമായ ജൈവ വളമാണ്. അഞ്ചു മടങ്ങ് നേർപ്പിച്ച് തളിക്കാവുന്ന മണ്ണിര സത്തിന് രോഗകീടങ്ങളെ ചെറുക്കാനും കഴിവുണ്ട്. വൃത്തിയുള്ള ടെറസിൽ കീടശല്യം കുറവാണ്. തെന്നിയും തെറിച്ചുമെത്തുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ പ്രകൃതിയിലെ മിത്രങ്ങളെ കൂട്ടുപിടിക്കുന്ന ശൈലിയാണ് ഇവിടെയുള്ളത്. കീടനിയന്ത്രണത്തിനുള്ള ജൈവമാർഗങ്ങൾ ഇനിയുമേറെയുണ്ടിവിടെ. പാവലിനും പടവലത്തിനും ശല്യമുണ്ടാക്കുന്ന കായീച്ചയെ മര്യാദ പഠിപ്പിക്കാനുള്ള കുറുക്കുവഴിയാണിത്. കായ് വളർന്നു തുടങ്ങുമ്പോൾ തന്നെ പോളിത്തീൻ കവറിട്ട് മൂടുക. പടവലത്തിന്റെ വാലറ്റത്ത് കല്ലും കെട്ടിത്തൂക്കിയാൽ നേരെ ചൊവ്വേ നീണ്ടു വളർന്നുകൊള്ളും. കീടങ്ങൾക്കെതിരെയുള്ള പലതരം കെണികളും ഇവിടെ കാണാം. കായീച്ചയെ കൊടുക്കാനുള്ള ക്യൂലൂർ കെണി പന്തലിൽ ഞാത്തിയിട്ടുണ്ട്. കെണിക്കുള്ളിലെ അപകടമറിയാതെ അകത്ത് കയറിപ്പോവുകയാണ് കായീച്ച. ഇനി ഇവൻ പുറം ലോകം കാണില്ല. കെണിയിൽ കുടുങ്ങി അകാല മൃത്യു ഫലം.
ആഴ്ചയിലൊരിക്കൽ വിളവെടുപ്പ്. നിലത്ത് കൃഷി ചെയ്യുന്ന അത്ര മുഴുപ്പും തുടുപ്പുമുണ്ട് ആകാശത്തോട്ടത്തിലെ കായ്കൾക്കും. മണ്ണുകിളച്ച് കുട്ടിയുരുളി പുറത്തെടുക്കുകയാണ് ഒത്ത വലിപ്പമുള്ള ചേന. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം എന്ന മട്ടിൽ ചീരയുടെ വസന്തം. ഒരാൾ പൊക്കത്തിൽ നീണ്ടുവളർന്ന പടവലം. കോവൽ പറിക്കാൻ തോട്ടയുടെ കൂട്ടുവേണം. തക്കാളിയുടെ ഭംഗി കണ്ടാൽ ഇരുത്തെടുക്കാൻ ആരും ഒന്ന് മടിക്കും. ഒരു മുറം നിറയെ കായ്കറികൾ ആഴ്ചയിലൊരിക്കൽ വിളവെടുക്കുന്നു. മട്ടുപ്പാവിലെ ഫാം ഫ്രഷ് പച്ചക്കറികൾ വീട്ടിനുള്ളിലെ പാചകപ്പുരയിലേക്ക്. ഇനി വിഷഭീതിയില്ലാതെ ആരോഗ്യം പകരുന്ന ഭക്ഷണം ധൈര്യമായി തയ്യാറാക്കാം. മടിയില്ലാതെ വിളമ്പാം. ടെറസിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഹരികുമാറിന്റെ കൃഷിക്കാഴ്ചകൾ. 16 സെന്റ് പുരയിടത്തിൽ നിരവധിയിനം വാഴകൾ ഇദ്ദേഹം നട്ടുവളർത്തുന്നു. കുല വെട്ടിയ ശേഷം വാഴത്തടകൾ പോകുന്നത് മണ്ണിര ടാങ്കിലേക്കാണ്. വെട്ടി നുറുക്കിയിടുന്ന വാഴത്തടയും മറ്റ് ജൈവാവശിഷ്ടങ്ങളും കാപ്പിരി മണ്ണിരകൾ ആഹാരമാക്കുന്നു. കറുത്ത സ്വർണം പോലെ ഇവ ചുരത്തുന്ന കമ്പോസ്റ്റ് വളം നിറവിളവിന് നിമിത്തമാകുന്നു. നാടൻ പച്ചക്കറികൾക്ക് കൂട്ടായി നാടൻ കോഴികളുടെ സൈന്യവും. കൂട്ടത്തിൽ തലവന് ക്യാമറ കണ്ണുകളെ അത്രയങ്ങ് പിടിച്ചില്ല. പൂവിളക്കിയും കൊക്കിയും അവൻ പ്രതിഷേധം പ്രകടിപ്പിച്ചു. കോഴിയുടെ പ്രധാന തീറ്റ അസോളയാണ്. മുറ്റത്തൊരുക്കിയ ചെറുകുളത്തിൽ തെരുതെരെ വളരുന്ന പച്ചപ്പന്നൽ കോരി കോഴിക്ക് നൽകിയാൽ പ്രോട്ടീൻ സമ്പുഷ്ടമായ തീറ്റയായി. തീറ്റ തിന്ന് മനം നിറഞ്ഞ പിടകൾ മുട്ടയിടാൻ കൂട്ടിനുള്ളിലെ വീഞ്ഞപ്പെട്ടിയുടെ സ്വകാര്യതയിലേക്ക് ചേക്കേറും. ദിവസേന 4-5 മുട്ട ഇവിടെ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ടാങ്കിൽ വെള്ളം നിറച്ച് മുഷി മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട്. ഭക്ഷ്യ അവശിഷ്ടങ്ങൾ കഴിച്ച് മേനിയിൽ മാംസം നിറയ്ക്കുന്ന ആഫ്രിക്കൻ മുഷി. ഈ പുളയ്ക്കുന്ന മത്സ്യങ്ങളെ സ്വന്തമാക്കാൻ അയൽക്കാർ ഹരികുമാറിന്റെ വീട്ടിലെത്താറുണ്ട്. വീടിന് അഴകുപകർന്ന് പ്രണയപക്ഷികളുടെ ചെറു സാമ്രാജ്യവും. ടെറസിൽ വളർത്തുന്ന കൊടങ്ങൽ ഇവയുടെ നല്ല തീറ്റയാണ്. ടെറസിലും തൊടിയിലും നിറയുന്ന ഹരിത വസന്തത്തെക്കുറിച്ച് ഹരികുമാർ അല്പനേരം കൃഷിദീപത്തോട് സംസാരിച്ചു. ഹരികുമാറിന്റെയും പ്രതീക്ഷയുടെയും മട്ടുപ്പാവിലെ കൃഷി തുടക്കത്തിലെ പറയട്ടെ വളരെ ഗംഭീരമായിരിക്കുന്നു. ആന്തൂറിയം കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പച്ചക്കറി തുടങ്ങിയത്. അപ്പൊ അതിനുവേണ്ടിയായിരുന്നു ഈ പിന്നെ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇരുമ്പ് ഫ്രെയിമും അത് നമുക്ക് പച്ചക്കറിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പൊ അതേ ചട്ടിയിൽ തന്നെയാണ് പച്ചക്കറി ഉണ്ടാക്കിയത്. ചട്ടി കൂടാതെ പിന്നെന്താണ്? ചാക്കിനകത്ത്, അതായത് ഈ ടെറസിലെ കൃഷിക്ക് പ്രധാനമായിട്ട് ചാക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഈ ചട്ടിക്കകത്ത് പറഞ്ഞാൽ അതിന് പ്രത്യേക ചില വെറൈറ്റികൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പൊ ചാക്കിനകത്താവുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പടവലം, പാവല്, വെള്ളരി അങ്ങനെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേരോടേണ്ടതും അതുപോലെ തന്നെ കൂടുതൽ ജലവും ലവണങ്ങളും എല്ലാം വേണ്ട ഒരു കൃഷി ഇതായതുകൊണ്ട് നമ്മൾ ആ ചകലൂടെ മണ്ണെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചാക്കിനകത്ത് കൃഷി ചെയ്യുന്നു. പിന്നെ മറ്റു വളങ്ങളൊന്നും സാധാരണ രാസവളം അങ്ങനെ രാസവളം ടെറസിന്റെ മുകളിൽ ഉപയോഗിക്കാറില്ല. കാരണം തീരെ ഉപയോഗിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കൃഷിയോട് വലിയ സ്നേഹമുണ്ട്. നമ്മൾ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു വലിയൊരു കാര്യമാണ്.
അതിനെക്കാട്ടി ഒരു വലിയ കാര്യമാണ് നമുക്ക് 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 രക്ഷ തരുന്ന ഈ വീട് അല്ലെങ്കിൽ ടെറസ് സംരക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കോട്ട് വെള്ള വൈറ്റ് സിമെൻറ്റ് ആ അതാണ് ഈ കാണുന്നത്. ആ വൈറ്റ് സിമെൻറ്റ് പൂശിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇഷ്ടിക അടിക്ക് വെച്ചതിന് ശേഷമാണ് ഈ പോട്ടി മിക്സർ നിറച്ച ചാക്ക് വെച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത്. ടെറസിലെ നമ്മൾ പച്ചക്കറി ചെയ്യുമ്പം അതിൽ രോഗങ്ങളും കീടങ്ങളും വരാതെ ഹരികുമാർ അത് എങ്ങനെയാണ് പിന്നെ അത് പരിപാലിക്കുന്നതെന്ന്? അതായത് ഈ ടെറസിന്റെ മുകളിൽ ഇപ്പം ചുറ്റിനും നമുക്ക് ടെറസിന്റെ മുകളിൽ കാണാം ഒരു ഗ്രീൻ നെറ്റാണ്, പച്ച ഗ്രീൻ നെറ്റ്. അപ്പോൾ ഈ ടെറസ് ഇപ്പം ഏകദേശം ഒരു 8-9 അടി കൂടുതൽ മുകളിൽ ഈ കൃഷി ഉള്ളതുകൊണ്ട് വലിയ ചെലവങ്ങളൊന്നും നമുക്ക് ആക്രമണം മുകളിലോട്ട് വരത്തില്ല. വന്നാൽ പോലും ഈ ചുറ്റിനുള്ള ഈ സംരക്ഷണം ഉള്ളതുകൊണ്ട് അത് അകത്തോട്ട് കയറാറുമില്ല. പിന്നെ ഒന്നോ രണ്ടോ ചെലവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുടുംബസമേത ഈ ടെറസിന്റെ മുകളിൽ കയറി അത് കൈകൊണ്ട് എടുത്ത് മാറ്റുക, അങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ചടങ്ങ് നടത്തുന്നത്. ഇവിടെ നിന്ന് അതിനുശേഷം ഒരു കായ ഉണ്ടായിക്കഴിഞ്ഞ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകൻ എന്നുള്ള രീതി നമുക്ക് പ്രധാനമായിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യം. അപ്പോൾ അതിന് ഇപ്പോൾ പടവലമായാലും പാവലാണേലും നമ്മൾ അതിന് പ്ലാസ്റ്റിക് പോളിത്തിൻ കവറ് അന്നേരം തന്നെ ഇടുക, അങ്ങനെയുള്ള സംരക്ഷണം. അപ്പം മൊത്തത്തിലുള്ള ഒരു കീടനിയന്ത്രണം സാധിക്കും. ഇങ്ങനെ ഒരു കൃഷി അതിന് വിജയപ്രദമാകണമെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ സ്നേഹിക്കുന്ന ആൾ രാവിലെയും വൈകിട്ടും അതിൻ്റെ അടുത്ത് ചെല്ലണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർ ഇത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും അത് കടയിൽ പോയി മേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാര്യം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം വീട്ടാവശ്യത്തിന് എന്തെങ്കിലും ഒരു ഇഞ്ചി വേണമെങ്കിൽ ആ ഇഞ്ചി ഉടൻ തന്നെ ടെറസിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വില കൊടുക്കാതെ നമ്മുടെ കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ഒരു കാര്യമാണ് ഈ കച്ചോലം എന്ന് പറഞ്ഞ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, അവർക്ക് എപ്പോഴും ഈ വയറ്റ് വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു കച്ചോലം നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടു പറമ്പിൽ നിന്ന് ഒരു കച്ചോലം എടുത്ത് നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വയറ്റ് വേദന പെട്ടെന്ന് മാറും. ഈ ആൻറ്റിബയോട്ടിക് അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പൊതുവേ തന്നെ ഈ നമ്മുടെ ഈ ഈ ഇവിടുന്നുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് അവരെ ബാധിക്കുന്നില്ല. പച്ചക്കറിയുടെ കാര്യത്തിൽ ഇപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തമാണ് ഈ കുടുംബം. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് പോകുമ്പം തന്നെ ഈ അതായത് സ്വന്തം ആവശ്യത്തിന് അതായത് ഒരു കുടുംബത്തിന് ആവശ്യമുള്ള ഭക്ഷ്യയുടെ കാര്യം ഒരു 50% സുരക്ഷിതമായി കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ദേശത്തിന്റെ സുരക്ഷയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഭക്ഷ്യസുരക്ഷയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് ഓരോ വീട്ടിലും നിന്നാകണം. ഹരിതവസന്തത്തിൽ വീടുകൾ പൊലിഞ്ഞാൽ നാടും പൊലിയും.